കേരളത്തിലെ മതനിരപേക്ഷത അട്ടിമറിക്കാൻ ആർഎസ്എസിനൊപ്പം കോൺഗ്രസും ശ്രമിക്കുകയാണെന്ന് ഡിവൈഎഫ്ഐ സംസ്ഥാന പ്രസിഡന്റ് വി വസീഫ്. ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ നടത്തുന്ന ഫ്രീഡം സ്ട്രീറ്റ് പ്രചാരണ ജാഥയ്ക്ക് പിലാത്രയിൽ നൽകിയ സ്വീകരണ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഓഗസ്റ്റ് 15-ന്റെ ഫ്രീഡം സ്ട്രീറ്റ് പരിപാടിയുടെ പ്രചരണാർത്ഥം ഡിവൈഎഫ്ഐ സംസ്ഥാന പ്രസിഡന്റ് വി വസീഫ് നയിക്കുന്ന വടക്കൻ മേഖലാ ജാഥയ്ക്ക് പിലാത്രയിൽ സ്വീകരണം നൽകി. നൂറുകണക്കിന് പ്രവർത്തകർ സ്വീകരണ പരിപാടിയിൽ പങ്കാളികളായി. ജാഥാ ലീഡർമാരെ കാളവണ്ടിയിൽ സ്വീകരിച്ച് ഉദ്ഘാടനവേദിയിലേക്ക് ആനയിച്ചു. ആർഎസ്എസിന്റെ ഒരജണ്ടയും കേരളത്തിൽ നടപ്പിലാക്കാൻ അനുവദിക്കില്ലെന്നും രാജ്യത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങളെ കേന്ദ്ര ഗവൺമെന്റ് വിട്ടുതുലയ്ക്കുകയാണെന്ന് സ്വീകരണ പരിപാടിയിൽ സംസാരിച്ചുകൊണ്ട് ജാഥാ ലീഡർ വി വസീഫ് പറഞ്ഞു. ഈ നയം നടപ്പിലാക്കിയ വേളയിൽ രാജ്യത്തെ ചെറുപ്പക്കാരുടെ തൊഴിൽ നഷ്ടമായി. രാജ്യത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങളെല്ലാം വിൽക്കാൻ തീരുമാനിച്ചു. രാജ്യത്തെ കർഷകർ പ്രതിസന്ധിയിലായി. കർഷക ആത്മഹത്യകൾ പെരുകി. രാജ്യത്ത് വലിയ വിലക്കയറ്റമുണ്ടായി. സാധാരണക്കാരന്റെ ജീവിതം ദുസ്സഹമായി. ഈ രാജ്യത്തെ പട്ടിണിപ്പാവങ്ങളുടെ എണ്ണം പെരുകി. ആ സാഹചര്യത്തിൽ 2014 അധികാരത്തിൽ വന്ന BJP 2014 ഈ രാജ്യത്തിന്റെ മുമ്പിൽ നിരവധിയായ വാഗ്ദാനങ്ങൾ വെച്ചു. നാം ആവർത്തിച്ച് ഉന്നയിക്കാറുണ്ട്, ഓർമ്മപ്പെടുത്താറുണ്ട് ആ വാഗ്ദാനങ്ങൾ രാജ്യത്തെ BJP. ഈ രാജ്യത്തെ ചെറുപ്പക്കാരോട് പറഞ്ഞിരുന്നു, നിങ്ങളിൽ 2 കോടി പേർക്ക് 1 വർഷം തൊഴിൽ തരാം. രാജ്യത്തെ കർഷകരോട് പറഞ്ഞു, ഈ രാജ്യത്തെ കർഷകർക്ക് ഇനി ആത്മഹത്യ ചെയ്യേണ്ടി വരില്ല. രാജ്യത്തെ കർഷകർക്ക് അവർ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നത്തിന്റെ വിലയും അതിന്റെ പകുതിയും താങ്ങുവിലയായി നൽകും. രാജ്യത്തെ ജനങ്ങളോട് പറഞ്ഞു, വിലക്കയറ്റം പിടിച്ചു നിർക്കും രാജ്യം BJP ഭരിച്ചാൽ. പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഇടത് സർക്കാർ കേരളത്തിലെ മതനിരപേക്ഷതയുടെ കാവലാളാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ജാഥാ മാനേജർ SR അരുൺ ബാബു, ജാഥാ അംഗങ്ങളായ R രാഹുൽ, MVജിൻ MLA, MV ഷീമ, മീനു, CP ഷിജു, K പത്മനാഭൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര.